എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. LPSA UPSA പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള സൈക്കോളജി ക്ലാസ് ആണിത്. ഇതൊരു കുഞ്ഞു ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന മനുഷ്യന്റെ വികാസഘട്ടങ്ങളില്ലേ, നമ്മൾ ജനിക്കുന്നത് മുതൽ, ജനനം എന്ന് പറയുമ്പോൾ ഭൂമിയിലേക്കുള്ള ജനനമല്ല, ഗർഭധാരണം മുതല് നമ്മുടെ വാർദ്ധക്യം വരെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വികാസഘട്ടങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങൾ ട്രെയിനിങ് കോഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ഡിഫിക്കൽട്ടി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ഇംഗ്ലീഷിൽ പഠിക്കുന്ന സാധനം ഇവിടെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ സൈക്കോളജി നല്ല പാഠമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. നോക്കാം, ഇവിടെ ഞാൻ ജസ്റ്റ് വികാസഘട്ടങ്ങൾ ആ കാലം ഒന്ന് പറയാം. മനുഷ്യന്റെ വികാസഘട്ടങ്ങളും ഏകദേശം പ്രായപരിധിയും നമുക്ക് ആദ്യം ഇതിനെ പ്രാജന്മം അഥവാ ജനന പൂർവ്വഘട്ടമെന്നും ജനനാനന്തര ഘട്ടമെന്നും രണ്ടായിട്ട് തിരിക്കാം. പ്രാജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമുഖത്തേക്ക് എത്തുന്നതിന് മുമ്പേ ഉള്ള കാലഘട്ടം. നമ്മൾ ഭൂമുഖത്തേക്ക് ജനിച്ച് വീഴുമ്പോഴാണോ യഥാർത്ഥത്തിൽ നമ്മൾ ജനിക്കുന്നത്? അല്ലല്ലോ, ഗർഭധാരണം മുതലേ അല്ലെ, അത് മുതലേ നമ്മൾ അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ആ രീതിയിലാണ് നമ്മൾ സൈക്കോളജിയിൽ വികാസഘട്ടങ്ങൾ പറയുന്നത്. പ്രാജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനന പൂർവ്വഘട്ടം, പ്രീ നാറ്റൽ സ്റ്റേജ്. നമ്മൾ ജനിച്ച് ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പേ നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു ഗർഭപാത്രത്തില്? ഓക്കെ, അപ്പൊ പ്രാജന്മം ശരിക്കും അല്ലെങ്കിൽ ജനനപൂർവ്വഘട്ടം പ്രീ നാറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭധാരണം മുതല് ജനനം വരെയുള്ള സമയമാണ്. ഗർഭധാരണം മുതല്, ഗർഭം ധരിക്കുന്നത് മുതല് ജനനം വരെയുള്ള സമയമാണ് എന്താ പ്രാജന്മം അല്ലെങ്കിൽ ജനന പൂർവ്വഘട്ടം അല്ലെങ്കിൽ പ്രീ നാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ വികാസഘട്ടങ്ങൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. രണ്ടാമത്തത് ജനന ആനന്തര ഘട്ടം, ജനന ആനന്തര അന്തര, ജനിച്ചതിന് ശേഷമുള്ളത്, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ്. പ്രീ നാറ്റൽ സ്റ്റേജും പോസ്റ്റ് നാറ്റൽ സ്റ്റേജും. അപ്പൊ ജനനാനന്തര ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ മണ്ണിൽ ജനിച്ചത് മുതല് പിന്നീട് അങ്ങോട്ട് മരിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ്. അങ്ങനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. എന്താണ് ജനന പൂർവ്വഘട്ടം പ്രീ നാറ്റൽ സ്റ്റേജ്, ജനന ആനന്തര ഘട്ടം ജനിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളത് പോസ്റ്റ് നാറ്റൽ സ്റ്റേജ്. അപ്പൊ പ്രാജന്മം അല്ലെങ്കിൽ ജനനപൂർവ്വഘട്ടം നമ്മൾ പറഞ്ഞു ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള സമയമാണ്. അത് തന്നെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബീജാങ്കുരണഘട്ടം, അതുപോലെ ജീവസ്ഫുരണഘട്ടം, ജെർമിനൽ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവസ്ഫുരണഘട്ടം, ബീജാങ്കുരണഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭധാരണം മുതൽ രണ്ടാഴ്ച വരെയാണ്. ഗർഭധാരണ ഉണ്ടായി ആദ്യത്തെ രണ്ടാഴ്ചയാണ് ആ തുടക്കം, അതാണ് ബീജാങ്കുരണഘട്ടം, ബീജം അങ്കുരിക്കുന്ന ആ ഒരു ഘട്ടം. ജീവസ്ഫുരണഘട്ടം ഗർഭധാരണം മുതൽ രണ്ടാഴ്ച വരെയാണ്. നെക്സ്റ്റ് വൺ ഭ്രൂണഘട്ടം. അപ്പോ ഈ ഭ്രൂണഘട്ടവും ബീജാങ്കുരണഘട്ടവും ഒക്കെ എന്താണ്, പ്രീ നാച്ചുറൽ ആണ്, ജനനപൂർവ്വം ജനിക്കുന്നതിന് മുമ്പാണ്, ഭൂമിയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പാണ്. ഭ്രൂണഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണത്തിന് എംബ്രിയോ എന്നല്ലേ പറയാം, എംബ്രിയോണിക് സ്റ്റേജ്. അതായത് ഗർഭം ധരിച്ച് ഒരു രണ്ടാഴ്ചയുടെ അവസാനം മുതല് പത്താഴ്ച വരെയാണ്. ഗർഭം ധരിച്ച് ഒരു രണ്ടാഴ്ചയുടെ അവസാനം മുതൽ പത്താഴ്ച വരെയാണ് ഭ്രൂണഘട്ടം അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ഗർഭഘട്ടം, ഗർഭഘട്ടം ഫീറ്റൽ സ്റ്റേജ്, ഫീറ്റസ് എന്നുള്ള വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗർഭഘട്ടം അതായത് 10th വീക്ക് മുതൽ ഗർഭധാരണം നടന്ന് പത്താഴ്ച മുതൽ ജനനം വരെയുള്ള സമയമാണ് ഗർഭഘട്ടം എന്ന് പറയുന്നത്. ഇനി ജനനാനന്തര കാലഘട്ടം. അപ്പൊ നിങ്ങൾക്ക് പ്രാജന്മം അല്ലെങ്കിൽ ജനന പൂർവ്വഘട്ടം മനസ്സിലായില്ലേ, നമ്മൾ ജനിക്കുന്ന ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ വികാസഘട്ടമാണ്. ബീജാങ്കുരണഘട്ടം, ജീവസ്ഫുരണഘട്ടമൊക്കെ ഗർഭധാരണം മുതൽ ഒരു രണ്ടാഴ്ച വരെയാണ് തുടക്കം. ഭ്രൂണഘട്ടം അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാഴ്ചയുടെ അവസാനം മുതൽ പത്താഴ്ച വരെ. പിന്നെ ഗർഭകാലഘട്ടമാണ് ഫീറ്റൽ സ്റ്റേജ്, 10th വീക്ക് മുതൽ ഒരു ജനനം വരെയുള്ള സമയമാണ് അത്. അപ്പൊ അറിയാലോ, ഒരു ഏകദേശം 200-250 ദിവസമൊക്കെയാണ് നമ്മുടെ ഗർഭകാലം എന്ന് പറയുന്നത് മനുഷ്യരുടെ. ഇനി അങ്ങനെ നമ്മൾ ജനിച്ചു, ജനിച്ചതിന് ശേഷമുള്ള പിന്നെയുള്ള നമ്മുടെ വികാസഘട്ടമാണ് ജനനാനന്തര ഘട്ടം, ജനിച്ചതിന് ശേഷമുള്ള ഘട്ടം പോസ്റ്റ് നാറ്റൽ സ്റ്റേജ്. ജനിച്ചതിന് ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയാണ്, ശൈശവം അഥവാ ഇൻഫാൻസി. അറിയാലോ ശൈശവം, ഇൻഫാൻസി ബാല്യം, നമ്മുടെ ചൈൽഡ്ഹുഡ്. കൗമാരം അഡോളസൻസ്, യൗവനം അഡൽട്ട്ഹുഡ്, വാർദ്ധക്യം ഓൾഡ് ഏജ്. ഇങ്ങനെയാണ് നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോ ജനനാനന്തര ഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് നോക്കാം. ആദ്യം ശൈശവം, ശൈശവം ഇൻഫാൻസി എന്നാണ് പറയാ. ഇൻഫാൻറ്, ഇൻഫാൻറ്റിസൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ശിശുഹത്യ, ശിശുഹത്യ. അപ്പൊ ശൈശവം, ശിശു ആയിരിക്കും എപ്പ, ജനിച്ചിട്ട് ഒരു 2-3 കൊല്ലം അല്ലെ, ശിശു 2-3 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് നമ്മൾ ശിശു എന്ന് പറയാം, ശിശു ശൈശവഘട്ടം.
പിന്നെ നമ്മുടെ ബാല്യം തുടങ്ങാണ്. അപ്പൊ ജനിച്ചൊരു 3 വയസ്സ് വരെയൊക്കെ 2-3 വയസ്സ് വരെയൊക്കെ നമ്മുടെ ശൈശവം കഴിഞ്ഞ് അടിപൊളിയായി കഴിഞ്ഞു. ഇനി അടുത്തത് ബാല്യമാണ്. ബാല്യത്തിനെ തന്നെ നിങ്ങൾ ആലോ ഇതെന്താണെന്നറിയോ, ഈ രീതിയിൽ ഇപ്പം ശൈശവം ബാല്യം ഇതിന്റെയൊക്കെ വ്യത്യാസം നോർമലി നമുക്ക് അറിയില്ലായിരിക്കും. ശരിക്കും ഈ 2-3 വയസ്സുള്ള കുട്ടികളുടെ ചിന്തയായിരിക്കോ, മാനസിക ചിന്തയായിരിക്കോ 3 മുതൽ 12 വരെയുള്ള വയസ്സുള്ള കുട്ടിക്ക് അല്ല, നമ്മൾ ഒന്നിച്ചിട്ട് ഇവരെയൊക്കെ കുട്ടി എന്നങ്ങ് വിളിക്കും. പക്ഷെ 2-3 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങളാണോ ഒരു 12 വയസ്സുള്ള കുട്ടിയിൽ ഉണ്ടാവുക? അല്ല. അതുകൊണ്ട് നമ്മൾ ആ കുട്ടിക്കാലത്തെ വീണ്ടും ഡിവൈഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോ ശൈശവം, ഇൻഫാൻസി, ബർത്ത് ടു 2-3 ഇയേഴ്സ്, അതായത് ജനനം മുതൽ 2-3 വയസ്സ് വരെയാണ് ശൈശവം, ശിശുക്കൾ. പിന്നെ അവരുടെ ബാല്യം തുടങ്ങി. ബാല്യം തുടങ്ങുമ്പം ബാല്യത്തെ തന്നെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: ആദ്യ ബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം. ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. അതും നോക്കൂ. ബാല്യം ശരിക്കും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 12 വയസ്സ് വരെയാണ് ബാല്യം വരുന്നത്. അപ്പൊ 3 വയസ്സുള്ള ബാലന്റെയും 12 വയസ്സുള്ള ബാലന്റെയും മനസ്സൊരുപോലെ ആയിരിക്കോ? അല്ല. അപ്പൊ സൈക്കോളജി പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബാല്യത്തെയും ഡിവൈഡ് ചെയ്യണം. ആദ്യ ബാല്യം ഏർലി ചൈൽഡ്ഹുഡ്, മധ്യബാല്യം മിഡിൽ ചൈൽഡ്ഹുഡ്, അന്ത്യബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡ്. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, ബാല്യത്തെ 3 മുതൽ 12 വരെയുള്ള കാലഘട്ടത്തെയാണ് 3 ഘട്ടമായിട്ട് തിരിച്ചിരിക്കുന്നത്. ആദ്യ ബാല്യം എന്ന് പറയുമ്പോൾ 3 മുതൽ 6 വയസ്സ് വരെ, മിഡിൽ ചൈൽഡ്ഹുഡ് മധ്യബാല്യം 6 മുതൽ 9 വയസ്സ് വരെ, അന്ത്യബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡ് 9 മുതൽ 12 വയസ്സ് വരെ. അപ്പൊ 12 വയസ്സാകുമ്പോഴത്തേക്ക് ബാല്യവും കഴിഞ്ഞു. ഓക്കെ, പിന്നെ വരാൻ പോകുന്നത് കൗമാരമാണ്, അഡോളസൻസ്. അപ്പം ബാല്യം മനസ്സിലായില്ലേ? ആദ്യ ബാല്യം ഏർലി ചൈൽഡ്ഹുഡ് 3 മുതൽ 6 വയസ്സ് വരെ, മധ്യബാല്യം മിഡിൽ ചൈൽഡ്ഹുഡ് 6 മുതൽ 9 വയസ്സ് വരെ, അന്ത്യബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡ് 9 മുതൽ 12 വയസ്സ് വരെ. ഓക്കെ, അപ്പൊ 3 വയസ്സുള്ള ബാലന്റെ ചിന്തയല്ല, 12 വയസ്സുള്ള ബാലന്. അതുകൊണ്ട് ഈ വികാസഘട്ടത്തിൽ നമ്മൾ കുറേ കുട്ടികളുടെ മനസ്സിനെ പറ്റി പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ 12 വയസ്സൊക്കെ ആയതിനു ശേഷം ഇവൻ കൗമാരത്തിലേക്ക് കടന്നു, നമ്മുടെ കുട്ടി കൗമാരത്തിലേക്ക് കടന്നു, അഡോളസൻസ്. കൗമാരം 12 വയസ്സ് മുതൽ 18-20 വയസ്സ് വരെയൊക്കെയാണ്. നമ്മൾ സാധാരണ പറയുമ്പം 13 ടീനേജ് കൗമാരം ടു 19 എന്ന് പറയാറുണ്ട്. പക്ഷെ സൈക്കോളജിയിലേക്ക് വരുമ്പോ 12 മുതൽ 18-20 വയസ്സ് വരെയാണ് പറയുന്നത് കൗമാരം. ആ കൗമാര കാലഘട്ടത്തെ കുറിച്ച് ഒരുപാട് പഠിക്കാറുണ്ട്, അത്രയും ചിന്തകളായിരിക്കും, തീപിടിച്ച പ്രായമാണിത്. ഓക്കെ, അപ്പൊ ആ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത്രയും സൈക്കോളജി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ യൗവനം, യൗവനം അഡൽട്ട്ഹുഡ് ആണ് 20 മുതൽ 50 വയസ്സ് വരെ. ഇവിടെ വികാസഘട്ടത്തിൽ വാർദ്ധക്യം, ഓൾഡ് ഏജ്, 50 വയസ്സിന് ശേഷം. ഇതാണ് വികാസഘട്ടങ്ങളുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഓരോ ഘട്ടവും എടുത്തിട്ട് ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഞാൻ പറയാണ്, ഇതൊരു ഡെമോ ക്ലാസ് ആണ്. നമ്മൾ LPSAയുടെയും UPSAയുടെയും LDCയുടെയും ഒക്കെ ഫുൾ കോഴ്സ്, പിന്നെ ക്ലാസും വീഡിയോ ക്ലാസും PDF നോട്ടും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. ദിവസം 2 രൂപ എന്നുള്ള നിരക്കിലാണ് ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നത്. 6 മാസത്തേക്ക് 360 രൂപയാണ് ഫീസ്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, ഡെമോ ക്ലാസ്സുകളും നോട്ടുകളും ഒക്കെ അയച്ചു തരും. എന്നിട്ട് ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്ക് 360 രൂപ പാറ്റേണിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്.